എന്തെല്ലാവരും കിടക്കണ്. വാ നമുക്ക് വെള്ളത്തിലേക്ക് പോവാ. അല്ലാണ്ട് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാനാ? ഇവിടെപ്പോഴും കപ്പത്തോട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടാണ് പോണത്. വന്ന് കൊറച്ചു നേരമൊക്കെ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട് ചായയൊക്കെ കുടിച്ചു. ഇനി ഞങ്ങക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു മൂഡാണ്. പുതിയ ചെരുപ്പ് എടുത്തിട്ട് ഞാൻ എന്റെ ചെരുപ്പ് ഇടില്ലേ? നിന്റെ ചെരുപ്പ് അല്ലേ അവിടെ കിടക്കണതാണ്. അതുകൊണ്ട് നടന്നോ നമ്മളെന്താ പാടത്ത് വല്ല പണിക്ക് പോവാണോ? അല്ല, കളിക്കാൻ. ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആരുമില്ല. ഒരു വീട് കഴിഞ്ഞിട്ട് എവിടെയോ ആണ് അടുത്ത വീട് കിടക്കുന്നത്. ഓരോ വീടിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഫുള്ള് ജാതിക്കും, പിന്നെ അതുപോലെ തന്നെ ഓരോ വീടും നല്ല വൈബാണ് കേട്ടോ. ഒന്നാമത് നോക്കൂ, സൂപ്പർ മഴ വരണ്ട്. നമ്മടെ തൃശ്ശൂര് നമ്മടെ അവിടെ ആ ഒരു ഏരിയ പോലെ അല്ല. തൃശ്ശൂരിനെ കുറ്റം പറഞ്ഞതല്ല കേട്ടാ. അവിടുത്തെ ക്ലൈമറ്റ് ചൂടാണ്, ഒരു തണവുണ്ട് ഇവിടെ. എപ്പോഴും ഒരു തണവുണ്ടായിരിക്കും. ഞാൻ തെറ്റ് എപ്പോഴും പറയാറ്, നയനച്ചോട് എപ്പോഴും തന്നെ പറയാറ്. എന്താ കണ്ടിട്ടില്ല സാധു? ഒറിജിനൽ വെള്ളത്തേക്ക് നമ്മള് പോണല്ലോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ വലിച്ചോണ്ട് പിന്നെ വഴി പോരെ പോരെ പോരെ. ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല ചീവീടിന്റെ സൗണ്ടും, പിന്നെ ഇവിടെ ആകെ കുറച്ച് നമ്മൾ ഉള്ളേരിയിലേക്ക് ടൗണിന്നൊക്കെ നമുക്ക് ഉള്ളേരിയിലേക്ക് വന്നപ്പോ ഭയങ്കര രസമുണ്ട്. നമ്മളെ വീട്ടിലാണെങ്കിൽ പുറത്തേക്ക് ഒരു ദിവസം ലീവ് എടുത്തിരുന്ന പുഴുകിട്ട് വെള്ളം ഉണ്ടാവാൻ. തണവ് മാത്രമല്ല, ഇപ്പൊ പാപ്പന്റെ ഇവരുടെ തന്നെ സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മള് പോണത്. അവിടെ കാരണം നമുക്ക് ആരൊന്നും ചോദിക്കാനില്ല, ഒന്നുമില്ല. ഓരോമാരുടെ ചെറുവി വല്ലാത്തൊരു വല്ലാത്തൊരു ടേസ്റ്റ് പ്രത്യേകത വന്നു കഴിഞ്ഞാൽ. അല്ല സാജി, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും. ഇപ്പൊ ചെറിയൊരു പെരി മേമ ഉണ്ടാക്കിയാലും നമുക്ക് അത്ര ഇഷ്ടം. ഇവിടുത്തെ ക്ലൈമറ്റ് വരെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം മഴ വേണ്ട, ഒരു തുള്ളി വീണു. ആരെങ്കിലും മറ്റേ വേർപ്പെടുത്തിട്ട് സത്യം പറഞ്ഞു. സത്യത്തിന് നല്ല പേടിയുണ്ട്. ഈ ചാലക്കുടിയിലാണ് ഈ പുലിയും ആനും സംഭവം. ഇവിടെ തിരികെ കൊള്ളാത്തോടാ തോട് അരുവി പുഴ പിന്നെ എന്തൊക്കെ. നമ്മുടെ മാമയുടെ സ്ഥലം ഇനി കേട്ടാ. മാമ കാണുന്ന പോലെയല്ല പുലി വന്നാലാ? സഞ്ജു ഉണ്ടെങ്കിൽ സുഖമായി പറഞ്ഞാലേ.
അപ്പൊറേ സഞ്ജുവിന് അത് ഇട്ട് കൊടുക്ക, അവന്റെ തിന്നുക. എന്റെ പൊന്നെ അവിടെയാ ഞാൻ പോയതാ അല്ലേ. വയനാട്ടിൽ പഠിക്കണോ പോയോ? അങ്ങനെ എത്തി. പക്ഷെ ഇവിടേക്ക് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം അത്യാവശ്യം ഉണ്ട്. പവിറങ്ങ് എന്നിട്ട് ഞങ്ങള് സൈനേഷ് തന്നെ ഇറങ്ങിയില്ലേ. ഞാൻ പിടിക്കാ നിക്ക്. ക്യാമറമാൻ പോയി. ചേട്ടാ പണിക്കാരാ? പണിക്കാരന്റെ പകുതി കാലും കയ്യും പൊട്ടിണ്ട്. തോട്ടിലെ കളിയൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ വേറെ ഒരു സ്ഥലം കൂടി ഉണ്ട്. ഇവിടുന്ന് ഞാൻ അന്ന് വന്നപ്പോ ചാടിയുടെ പതിയേരുണ്ട. പയ്യ റിസ്ക് എടുക്കണോ? തിരിച്ചിങ്ങൾ നടന്നു വരണ്ടേ? എനിക്ക് പേടിയാടാ. നീ നടന്നോ. കൊളവാഴാന്ന് പറഞ്ഞപ്പോ എന്നെ അതിനെ മനസ്സുണ്ടല്ലേ. അതെ അതെ, വാഴയുടെ പോലെ തന്നെ ഉണ്ട് കാണാൻ. വാഴയുടെ ചെടി തോട്ടിൽ പോയിട്ട് വന്നപ്പോ അതെ ഞങ്ങക്ക് കഴിക്കാൻ ചക്കപ്പേരി. കായ വറുക്കാനുള്ള പരിപാടിയാണ്. പാപ്പൻ പറമ്പിൽ നിന്ന് കായ കൊടുത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ അമ്മയും എല്ലാവരും എടുക്കൂട്ടോ. പവിയും ശ്രീകുട്ടിയും ഒക്കെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങി. വേഗം ആക്കിയ വേഗം തന്നെ ഇടി വെട്ടിണ്ടിട്ട. മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അവരവിടെ കായ വറുക്കാളതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൈ നല്ല ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പൊ അത് കാരണം എന്നെ എനിക്കൊരു ഹെൽപ്പ് അതിൽ ചെയ്യാൻ പറ്റില്ല. കഴിക്കാൻ കുഴപ്പമില്ല, റൈറ്റ് ഹാൻഡ് അല്ലേ, ലെഫ്റ്റ് സീന കാണില്ല. ഇനി പ്രാവശ്യം വന്നപ്പോ ഇതിൽ നിറച്ച് മാംഗോസ്റ്റിന് ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ സീസൺ ആവണുള്ളൂ. നമ്മള് ലേറ്റ് ആയില്ല. മാംഗോസ്റ്റീൻ കഴിക്കാനുള്ള ഒരു ഇത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു ചാക്കരുത് നല്ല കഴിക്കലായിരുന്നു. സഞ്ജു മാംഗോസ്റ്റീനും ഉണ്ടായിരുന്നു, റംബൂട്ടാനും ഉണ്ടായിരുന്നു. കാണിച്ചാരാട്ടാ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു.
അപ്പുറത്തെ ലൂബിക്കും കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്കെപ്പോഴും നമ്മുടെ നാടല്ലേ, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴാ ഒരു രസം ഉണ്ടാവുള്ളു. ഇപ്പൊ വന്ന് വെള്ളത്തിന് കളിച്ചു, ഒരു വെള്ളത്തിന് കളിച്ചു. ഇനി നാളെ അവിടെ ഒരു തോടുണ്ട്, നാളത്തെ കളിയൊക്കെ അവിടെയാണ്. ഇന്നത്തെ കായ വറുത്തത് കഴിക്കുക. വൈകുന്നേരം ഞങ്ങൾ കുറച്ചിട്ട് കളികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ കൂടുമ്പോൾ അന്താക്ഷരി കളിക്കാറുണ്ട്. അതുപോലെ സെറ്റാക്കണം. സഞ്ചുട്ടനും പാപ്പനും പുറത്തേക്ക് പോയിക്കുക, അവര് കൃഷിയിലോടേക്ക് പോയിക്കുക. അപ്പോ അവര് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇടിവിട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പാല് പിഴിഞ്ഞിട്ട് വാങ്ങിയിട്ട് വെച്ചതാണ്. അതൊന്ന് ദേശം കുടിച്ചു. ഒന്നും ചെയ്തിട്ടില്ല ഞാൻ, വെറുതെ തിരുമുളകും പൊടി മഞ്ഞപ്പൊടി പാല് പിഴിഞ്ഞു. ഇവിടെ നാടെ പൊത്തു മഞ്ഞപ്പൊടി ഇടാറില്ലേ? മഞ്ഞപ്പൊടി ഇടാറുണ്ട്. ഇന്ന് ഞാൻ വെള്ള തോരനാക്കിയതാ. ഇവിടെ ഒരു വെറൈറ്റി വേണ്ട പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറയാവൂ കേട്ടോ. ഇതപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി തന്നട്ടെ, ഞങ്ങള് പിള്ളേര് എല്ലാവരും കണ്ടപ്പോ കഴിക്കി എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ഇതപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി തന്താ എല്ലാരോടും കഴിക്കാൻ പറഞ്ഞിട്ട്. ഇതെന്നിട്ട് ഊത്തപ്പല്ലേ അമ്മാമ ഉണ്ടാക്കി തരാറുള്ള സംഭവം? ഇതിന്റെ പേര് എന്നിട്ടാ ഇടാനാ ചേച്ചിയ? ഇത് പശുവിന് കൊടുക്കാൻ പറഞ്ഞു. വീടിന്റെ സൈഡിലും ഇതുപോലെ തന്നെ ഒരു ചെറിയ തോടാ. ആദ്യമൊക്കെ ഞങ്ങള് കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോ ഇതിലൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങള് സന്തോഷം കണ്ടെത്താറ്. പക്ഷെ ഇതിനും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഭംഗിയുണ്ട് കഴിക്കുന്നതാണ്. കഴിച്ചു കഴിച്ചു. മാങ്ങ ഉപ്പും മുളക് ഇട്ടിട്ട് കഴിക്കാൻ പോവോ? വീട്ടില് മാമ ഇഷ്ടം പോലെ കൊടുന്നു വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ വേണ്ട, ഇവിടെ വന്നപ്പോ അത് കഴിക്കാനുള്ള ഒരിത് അല്ല സാധ്യ. ഓ ഞങ്ങള് ജാതി വെറൈറ്റി ഇട്ട മാങ്ങ. ഏ കോഴി കൊറച്ച് സീനാ, പ്രശ്നമില്ല പ്രശ്നമില്ല, അങ്ങനെ പോവാ. പൂവിന്റെ വായില് വെള്ളം വന്നിട്ട് എടുത്തിട്ടുണ്ട്. ഏ അതൊക്കെ ഉണ്ടാവും എരിവ്. നല്ല മുളക്, നല്ല മുളക് കൂടിയെന്ന് പറഞ്ഞ മാമ നല്ല എരിവുണ്ടാവും. സെറ്റായിട്ടില്ല അതാണ് ശ്രീകുട്ടി പറയണത്. തിരുമുടി മുളക് ഉണ്ടെങ്കിൽ എന്നിട്ട് വെച്ചോളോ. പക്ഷെന്താ പതി പോയിട്ട് അമ്മമാരുടെ അടുത്ത് കൊറച്ച് മുളക് പൊടി പിടിച്ച കൊറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട്.
ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ കായൻ കായൻ എന്തൊരു അച്ചടി ഭാഷയല്ല ഞങ്ങള് നാടൻ കായ പാപ്പ എപ്പോഴാ വരും മാമ വരുമ്പോ 10 മണി ചിലപ്പോ 12 മണി എന്ത് കഴിയാണ്ട് വരില്ല കഴിയാണ്ട് വരില്ല വാഴയിൽ മനസ്സിയുന്നു ഇത്ര ലേറ്റ് ആവാറില്ല വാഴ അച്ചാർ അവിടെ വൈകുന്നേരം പോയി കാണിച്ചാല് അഞ്ചുള്ളായിരുന്നു തിരുന്ന ഒക്കെ പോയി അഞ്ചര പോണോ എത്ര വാഴ വെച്ചിട്ടുണ്ട് 1800 വാഴ കായ വറുത്തത് ഫസ്റ്റ് ട്രിപ്പ് വറുത്തു ഞങ്ങള് കഴിച്ചു എല്ലാവരും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണതെന്നറിയോ എത്ര മണി കഴിഞ്ഞു 8 മണിയാകുമ്പോ ഇവിടെ ഇട്ടിട്ട് ബെഡിൽ വെച്ചിട്ട് ഇവിടെ കിടക്കണതാ അയ്യോ കിളിക്കൂടിന്റെ ഉള്ളില് കിടക്കണ്ടല്ലോ സാധ്യ സഞ്ജു പാപ്പന്റെ കൂടെ വാഴത്തോട്ടത്തിലായിരുന്നു ഇപ്പൊ വന്നോളോ ഓ നമ്മടെ വില്ലൻ പവിയേ പച്ചക്കിളി.